ഗായിക ഗായത്രി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീമതി ഗായത്രി, എങ്ങനെയാണ് പങ്കജ് ഉദാസിന്റെ ഗസലുകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വാർത്ത വരുമ്പോൾ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയാ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ന്യൂസ് ആണിത്. കാരണം പങ്കജ് അങ്കിള് കഴിഞ്ഞ ഇപ്പം 7 മാസം മുമ്പാണ് അങ്കിളിനെ അവസാനമായിട്ട് കണ്ടത്. ഇവിടെ ഖസാന ഫെസ്റ്റിവല് അദ്ദേഹം ആനുവലി ന്യൂ സിംഗേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗസൽ ഫെസ്റ്റിവൽ ബോംബെയിൽ നടത്താറുണ്ട്. അപ്പം എന്നെ ലോഞ്ച് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. എന്റെ ഫസ്റ്റ് ആൽബം 6 വർഷം മുമ്പ് പ്രകാശനം ചെയ്തതും അദ്ദേഹമാണ്. അപ്പം ആസ് എ ഗ്രേറ്റ് ഗസൽ സിംഗർ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അറിയാം. ഗസൽ എന്ന ജോനറിന് ഒരുപാട് ലളിതമായ സുന്ദരമായിട്ടുള്ള മ്യൂസിക് കൊടുത്ത് ആൾക്കാർക്ക് ഒരു സാധാരണക്കാരന് പോലും റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റൊമാൻസും ആ ലിറിക്സിൽ കൊണ്ടുവന്ന് അതിനെ വളരെ ജനകീയമാക്കിയത് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ. മ്യൂസിക് നമ്മൾ മാറ്റിവെച്ച് ആസ് എ പേഴ്സൺ ഹി വാസ് എ ഗ്രേറ്റ് സോൾ. അപ്പോ ഐ റിയലി മിസ് ഹിം. നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അദ്ദേഹം ക്യാൻസർ, പാൻക്രിയാറ്റിക്സ് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നുള്ളൊരു അറിയായിരുന്നു. വി വർ ഓൾ പ്രേയിങ് ഫോർ ഹിം. പക്ഷെ എന്തായാലും ദൈവനിശ്ചയം, അദ്ദേഹത്തിന്റെ ഫാമിലിയും വളരെ ക്ലോസ് ആണ്. അപ്പം ഞാനിപ്പോ ബോംബെയിലാണ്, എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടി വരും. വൺസ് ദി പുട്ടും ഓൺ പബ്ലിക് ദർശൻ വൺസ് ദി ഡു ദാറ്റ്. അപ്പം പ്രേയേഴ്സ് ആൻഡ് സിൻസിയർ കണ്ടോളൻസസ്. ശ്രീമതി ഗായിക അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു രണ്ടു വരി പാടാൻ ബുദ്ധിമുട്ടാണ്, പാടാൻ പറ്റില്ല. കാരണം അതൊന്നും മനസ്സിലാക്കണം, ഞാൻ വളരെ ക്ലോസ് ആണ് ഞാൻ ഫാമിലി ആയിട്ട്. അപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ. ശരി ഗായത്രി, താങ്ക് യു. ശ്രീമതി ഗായത്രി ഇപ്പോൾ സംസാരിച്ചതുപോലെ അവർക്ക് വളരെ അടുപ്പമുണ്ട് പങ്കജ് ഉദാസിന്റെ കുടുംബവുമായി. ആ ഗസൽ ഗാനങ്ങൾ ആലപിക്കുകയും മനസ്സിലാക്കുകയും പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഗായികയാണ് ഗായത്രി. പങ്കജ് ഉദാസിന്റെ നിര്യാണ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് ഈ നിമിഷത്തിൽ. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഏറെ നാളായി പങ്കജ് ഉദാസ് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു, മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു. അന്ത്യം മകൾ നയാബ് ഉദാസാണ് മരണവിവരം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത്. ഗസൽ, പങ്കജ് ഉദാസിന്റെ ഗസലുകൾ കേൾക്കാത്തവർ ഉണ്ടാകില്ല. ഉറുദു വാചകങ്ങൾ ഏറ്റവും സംഗീത സാന്ദ്രമായ മാധുര്യമായ ശബ്ദത്തിലൂടെ പ്രേക്ഷകരിലേക്ക് ശ്രോതാക്കളിലേക്ക് എത്തിച്ച ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്.